നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. എന്താ മാ? നമസ്കാരം ഗൈസ്, സബ്സ്ക്രൈബ് ചെയ്യ എല്ലാവരും. യേ യേ. എന്റെ പനി മാറി ഗൈസ്, ഞാൻ ഭയങ്കര വേറെ ലെവല് മൂഡായി ഗൈസ്. ഇപ്പൊ എനിക്ക് ഒരു പ്രശ്നമില്ല, ഞാന് അതെ ആകെ ഒരു ഇതായി. ഇപ്പൊ അമ്മയുടെ അസുഖം മാറിയിട്ട് എന്താണെന്നറിയില്ല. നമ്മളാകുമ്പോല്ല മാ വൈബായി, വൈബ് വേറെ ലെവലായി ഗൈസ്. ഏ ഏ ഏ ഏ ഏ അപ്പതാ ഇവമ്മോള് മുട്ടായി തിന്നണതാണ്. ആ വീഡിയോ ഞാൻ കൂടെ ചേർക്കാം. ആ അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞ വേറെ ഒന്നുമല്ല ഗൈസ്, നമ്മളെ വീട് വേണ്ട വാർപ്പിന്റെ മെയിൻ വാർപ്പിന്റെ അവിടേക്ക് എത്തി. ഓരോ ഘട്ടങ്ങൾ ഘട്ടങ്ങൾ ഘട്ടങ്ങളായിട്ട് നമ്മളെ യൂട്യൂബിൽ വരുന്ന ഫസ്റ്റ് വീഡിയോ നമ്മൾ യൂട്യൂബിൽ ഇട്ടായിരുന്നത് നമ്മള് റെന്റ് വീട്ടിലാണ്. അവിടെയാണ് ഇവിടുന്ന് പണ്ടൊക്കെ വീഡിയോ ഇട്ടത്. പക്ഷെ ഇന്ന് ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ടും നമ്മളെ ലക്ഷക്കണക്കിന് ആൾക്കാരുടെ സപ്പോർട്ട് കൊണ്ടും സബ്സ്ക്രൈബ് കൊണ്ടും വീഡിയോ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരുടെ അനുഗ്രഹം കൊണ്ടും നമ്മൾ സ്വന്തമായി വീട് വാങ്ങി രണ്ടാം നേരം അവിടേക്ക് എത്തി. ഇപ്പൊ അതെ മെയിൻ വാർപ്പ് എത്തി. എല്ലാ കാര്യങ്ങളും ഞങ്ങൾ നിങ്ങളെ മുന്നിലേക്ക് വെടിപ്പായി 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 എത്തിക്കുന്നുണ്ട് അല്ലേ. അപ്പൊ ഈ ഒരു ഇന്ന് ഞാൻ വാർപ്പിന്റെ അവിടേക്ക് കറക്റ്റ് ആയിട്ട് എത്തിയിട്ടുണ്ട്. എന്തടിച്ചിരിക്കുന്നു നിങ്ങൾ നമ്മുടെ വീട്ടുകടി? ആ അപ്പൊ എല്ലാ അതെല്ലാ കാര്യങ്ങളും മുന്നിക്ക് വളരെ വെടിപ്പാട്ട് വെടിപ്പാട്ട് എത്തിക്കുന്നുണ്ട്. എന്റെ അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു എന്റെ അമ്മയുടെ ഒരേ ഒരു രണ്ടാമത്തെ മകൾ എന്നെ നല്ല രീതിക്ക് കെട്ടിച്ചയക്കണമെന്ന്. അതിനും ഏറ്റവും കാരണക്കാരായത് നമ്മളെ സബ്സ്ക്രൈബ് ഫാമിലി തന്നെയാണ്. ആ അതിലെ രണ്ടാമത്തെ മകള് പറഞ്ഞത്. ആ അപ്പൊ ഞാൻ പറയാ, അതും നിങ്ങളെ സബ്സ്ക്രൈബ് ഫാമിലി എന്നുള്ള സപ്പോർട്ട് കൊണ്ട് നമ്മള് ഗംഭീരമായിട്ട് നടത്തി. അടുത്ത മല്ലു ഫാമിലി ഒരു ഗംഭീര വെടിക്കെട്ട് ആഘോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മല്ലു ഫാമിലിക്കാരുടെ നമ്മളെ വീടിന്റെ ഹൗസ് വാമിംഗ് ആയിരിക്കും ഗൈസ്. അത് വേറെ ലെവലാക്കി മാറ്റി നമ്മള് കണ്ടോളുണ്ടു. എല്ലാവരും അതിനു വേണ്ടി കാത്തിരിക്കുക, പ്രാർത്ഥിക്കുക, നല്ല രീതിക്ക് വേവേ മുന്നിക്ക് പോട്ടെ പോട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ നമ്മളെ പാലുകാച്ചിലും നമ്മളെ വീടിന്റെ ഹൗസ് വാമിംഗ് നമ്മൾ പൊളിക്കും ഗൈസ്. അതിലൊരു മാറ്റവും. പിന്നെ അതുപോലെ തന്നെ പറയുന്നത് പൊന്നൂസ് നാളെ രാവിലെ പോവാണ് ഗൈസ് അല്ലമ്മ. അമ്മക്ക് വിഷമ പൊന്നൂസിനെ കാണാണ്ടല്ല കുട്ടികളെ കാണാണ്ട്. പൊന്നൂസ് പോവാന്ന് പറയുമ്പോ എന്തോ പോലെ ആകാശില്ല. പൊന്നൂസ് നമ്പർ ഒരു പെണ്ണുണ്ടി കെട്ടി. അപ്പൊ ഞാൻ പോകുമ്പോ അമ്മയ്ക്ക് വേറെ പെണ്ണുണ്ട്, അവര് വീട്ടിൽ പോകുമ്പോ ഞാൻ അമ്മയ്ക്ക് ഇല്ല ഗായ്സ്. അപ്പെന്തായാലും പൊന്നൂസിനെ ഈ കുരിപ്പിന്റെ വയലെന്തിനെ കുത്തിക്കെച്ചോ. പൊന്നൂസ് നാളെ രാവിലെ അവളെ വീട്ടിക്ക് പോകും ഗായ്സ്. കുറച്ച് ദിവസം, കാരണം ഞാന് മറ്റേ 20-ാം തീയതി മലയ്ക്ക് പോവാണ്. അപ്പൊ അത് അറിയാലോ ഈ ഡേറ്റ് കാലങ്ങനെ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിനെന്നാ കുറച്ച് പൊന്നൂസിനെ ഒന്ന് അവളെ വീട്ടിക്ക് ആക്കി കൊടുക്കണം ഞാന്. അപ്പൊ എന്തായാലും ഓക്കെ, നമ്മളെ വീട് പണം കൂടെ പോയിട്ട് വീടിന്റെ വാർപ്പിന്റെ കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ട് ഞാൻ. ആ വീഡിയോ ഇതിന്റെ കൂടെ ആഡ് ചെയ്യാം ഞാന്. പിന്നെന്താ ഗൈസ് ഓക്കെ, അപ്പൊ എന്തായാലും ഇന്നൊരു കുഞ്ഞു വീഡിയോ ആണ്. നാളെ തൊട്ടിട്ട് നമ്മളെ പൊന്നൂസിന്റെ വീട്ടിലത്തെ ഒറ്റ വിശേഷങ്ങളായിരിക്കും ഗൈസ്. ഓക്കെ, അപ്പൊ എന്തായാലും നേരെ വീട്ടിലേക്ക് കിടക്കാം അല്ലേ. അമ്മ 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 ഒരായി പറയമ്മ എന്നമ്മ ഹൈ 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 ഓക്കെ ഗൈസ് ഗൈസ് അപ്പത്തെ നമ്മളെ വീടിന്റെ വാർപ്പിനുള്ള സെറ്റപ്പുകളൊക്കെ നടന്നുകൊണ്ടിരിക്കട്ടോ. ഇതിപ്പോ എന്റെ പേര് പറയാന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അയ്യോ അയ്യോ അയ്യോ, ഒരു മിനിറ്റ് നമ്മൾ ഇറങ്ങിക്കട്ടെ ദേവി. അയ്യോ ഗൈസ് ക്യൂയ്യ, എനിക്ക് വെയിലൊള്ളം പാടില്ല പൊതുവെ. നമ്മുടെ വണ്ടി താഴക്കുണ്ട് കണ്ട. അയ്യോ അയ്യോ ഹൈ ഓക്കെ ഗൈസ് കണ്ടോ, നമ്മളെ വാർപ്പിനുള്ള മറ്റേ ആ സംഗതിയും സംഗതികളൊക്കെ വെച്ചിങ്ങനെ വെടിപ്പാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും ഇനി ഒരു രണ്ട് ദിവസം കൊണ്ട് അവരുടെ കമ്പി കെട്ടിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ടെപ്പെട്ടപ്പേന്ന് പരിപാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ വാർപ്പാട്ടോ. ഓക്കെ അയ്യോ എനിക്ക് വയ്യ, ഈ വാർപ്പണ് കഴിഞ്ഞാലേ നമുക്കൊരു ഒരു എനിക്കെന്നൊരു തൃപ്തിയാവുള്ളൂ. തൃപ്തിയാവുള്ളൂ പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, മറ്റേ പിന്നെ നടിയത്തെ വീടും പണികളും കാര്യങ്ങളൊക്കെ വേവേ നോക്കുന്നത്. ഇപ്പോൾ നമ്മൾ കുറേ ദിവസം തുടങ്ങി എടുത്തതിൻ്റെ ഇടയിൽ എന്താ പറയുക, ഒരുപാട് ലീവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് സ്വീപ്പായി കിടക്കുകയാണ്. ഓക്കെ, ഇതിൻ്റെ അടിയിൽ പിന്നെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. കുറച്ച് കാര്യം നമ്മൾ പൊളിക്കലും ചുമരുകളൊക്കെ പൊളിക്കുക കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. കാണിച്ചു തരാം ഒരു റൂം ഉണ്ടോ ഉള്ളത്. അയ്യോ എനിക്കയ്യോ ഭയങ്കര വെയിൽ ഗൈസ്. ഓക്കെ കണ്ടോ, എന്തായാലും ഇനി ഇവരെ കമ്പി ഇടല് കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാം ഞാൻ വഴിയെ വഴിയെ കാണിക്കാം, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറയാം. ഓക്കെ ഗൈസ്. ഗൈസ് ഇനി ഇവിടെ വാർപ്പ് കഴിഞ്ഞു തരണം, ഇപ്പോഴും ഒന്നുകൂടി കളറായി ഇവിടെ കാണാം. അപ്പം ഞാൻ പിന്നെ മേലെ കയറിയിട്ടാണ് വീഡിയോ എടുത്ത് കണ്ടോ. ഞാൻ നേരത്തെ അവ കൂടെ കയറി പോയിട്ടോ മേലേക്ക് കണ്ടോ. ഓക്കെ, നമ്മളെ
മേലത്തെ ഉള്ളൊരു ഓപ്പൺ ടെറസ് ആണ് കേട്ടോ. എൻ്റെ അമ്മയെ എനിക്ക് വയ്യ, വീടിൻ്റെ പണിക്കണ കഴിഞ്ഞ് വന്നാലേ ഇനിയിപ്പോൾ ഒരു സമാധാനമായിരിക്കുള്ളൂ. ഓക്കെ ആണോ, നമ്മളെ മേലത്തെ ഒരു ഹാളാട്ടത്. ഈ ഹാളിൽ ഞാൻ ഇവിടെ പൊളിക്കും ഗൈസ്, കണ്ടോ. ഇതൊക്കെ എടുത്ത് കളയട്ടെ നമ്മൾ, ഇതാണ് ഈ സംശയമാണ്, ഇതൊക്കെ പൊളിച്ച് കളയാനുണ്ട്. കുറേ കാര്യങ്ങളുണ്ട് ഇവിടെ, ആയിരിക്കും നമ്മുടെ ടിവിയും കാര്യങ്ങളും വെക്കണ്ടായിരിക്കും കേട്ടോ. മേലെയാണ് ആ, കുറേ ഐഡിയകളുണ്ട്, പറയാം. എന്തായാലും വഴിയെ വഴി ഓരോന്ന് കാണിക്കണം എന്തായാലും. ഓക്കെ, ഈ വീട് ഞാൻ വാങ്ങിയപ്പോൾ തന്നെ അല്ലേ എനിക്ക് ഏറ്റവും നെഗറ്റീവ് അടിച്ചത് ഈ സ്റ്റെപ്പാണ് കേട്ടോ. ഈ സ്റ്റെപ്പ് ഇവിടെ എടുത്ത് കളയലുണ്ട്, ഈ സ്റ്റെപ്പ് ഈ ബാത്റൂമൊക്കെ നമ്മൾ ഇവിടെ എടുത്ത് കളയലുണ്ട് കണ്ടോ. ഇപ്പം എത്രയൊക്കെ നോക്കിയിട്ട് നമ്മളിപ്പോൾ എത്ര ഉണ്ടായിക്കോളേക്ക്, ഈ സ്റ്റെപ്പ് ഉണ്ടോ, ഇതുണ്ടോ, അതൊരു നീളത്തിൽ കുത്തനുള്ളൊരു സ്റ്റെപ്പാണ്. അപ്പം ഞാനിപ്പോൾ പ്ലാൻ വിചാരിച്ചിട്ടുണ്ടത് ഈ ഒരു സ്റ്റെപ്പിൻ്റെ ഈ സംഗതി ഇവിടെ നിന്ന് പൊളിച്ച് കളഞ്ഞിട്ടാണ്. ഈ മേലേക്ക് ഒരു തിട്ടുണ്ടോ അങ്ങനെ, ഇതൊക്കെ ഒന്ന് പൊളിക്കേണ്ടത്. പൊളിച്ചിട്ട് ഈ സ്റ്റെപ്പ് കുറച്ചും കണ്ട് ഇതാക്കിങ്ങ് കുറച്ച് താത്തിയിട്ട് ഇതാക്കാൻ വെച്ചൊരു പ്ലാൻ ഉണ്ട്. മറ്റേ മരത്തിൻ്റെ എന്തെങ്കിലും സെറ്റപ്പ് ആക്കണം എന്നാണ് വിചാരിച്ചിട്ടോ. ഈ റൂമിൽ നമ്മൾ ബാത്റൂം ഇല്ല, ഇതിൻ്റെ നേരെ അപ്പുറത്ത് തന്നെ വേറെ ബാത്റൂം ഉണ്ട്. ആ ബാത്റൂമിൻ്റെ ഡോർ അവിടെ ക്ലോസ് ചെയ്തിട്ട് ആ ഡോറ് ഇങ്ങോട്ടാക്കാനുള്ള പ്ലാനാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ചുമര് കണ്ടോ, ഈ ഒരു ചുമര്, ഇത് ഫുൾ നമ്മൾ പൊളിക്കാനുണ്ടോ. ഈ ഒരു ചുമര് പൊളിച്ചിട്ട് ഈ ഒരു ഹാള് ഫുള്ളാക്കി ഇവിടെ ഇട്ടാണ്. എന്നിട്ട് ഇതിൻ്റെ നടുവിൽ നമ്മൾ ഇൻറ്റീരിയൽ ഡിസൈനിൻ്റെ ഒരു സെറ്റപ്പ് വെക്കുന്നുണ്ട്. കാണിക്കാൻ ഞാൻ എന്തായാലും പണികൾ ഒരുപാട് കിടക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ നമ്മൾ ഡൈനിങ് ഹാള് പോലെ സെറ്റാക്കും. അടുക്കള നമ്മൾ പുറത്തേക്ക് വേറെ ഒന്ന് എടുക്കണം കേട്ടോ, കാണിച്ചു തരാം. കണ്ടോ കണ്ടോ, ഇതിൻ്റെ ഇതുണ്ടോ, ഇത് ബാത്റൂമാണ് അവിടെ പുറത്ത്. ഈ ബാത്റൂം അവിടെ ക്ലോസ് ചെയ്തിട്ട് ഇതുണ്ടോ, ഈ ഒരു അടുക്കളല്ലേ, ഈ ഒരു അടുക്കള ഇതേപോലെ പുറത്തേക്ക് ഞാൻ വേറെ ഒന്ന് എടുക്കുന്നുണ്ട്. ഓക്കെ, അതിന് പ്ലാൻ വരഞ്ഞ് കിട്ടിയിട്ടുണ്ട്, കാണിക്കണ്ട കേട്ടോ. ആ അപ്പോൾ ആ ഈ ബാത്റൂം ഇവിടേക്ക് നേരെ ഇങ്ങോട്ടായല്ലോ, പിന്നെ അങ്ങനെ അതാണ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഈ വഴിയെ 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 ഈ ഒരു റാക്ക് ഇതൊക്കെ എടുക്കണോ, ഈ സാധനങ്ങളൊക്കെ കുറേ സാധനങ്ങൾ ഉണ്ടോ, ഇതൊക്കെ എടുക്കേണ്ടതാണ്. ഈ ഒരു റാക്ക് സംഗതികളതൊക്കെ എടുക്കാനുള്ളതാണ്. കുറേ കാര്യങ്ങൾ കാണിക്കാണ്ട് കുറേ പണികൾ കിടക്കുന്നുണ്ട്. അപ്പം എല്ലാവരും പറയും, സുജിന എന്നാൽ പിന്നെ നിനക്കൊരു പുതിയ വീട് വെച്ചാൽ തീർന്നില്ലേന്ന്. ഗൈസ്, പുതിയ വീട് വയ്ക്കാൻ വേണ്ടി സ്ഥലം അന്വേഷിച്ച് പട്ടിയെ പോലെ നടന്നിട്ടുണ്ട് ഞാൻ. കിട്ടാനായിട്ടാണ് അവസാനം വന്നിട്ട് ഞാൻ ഈ ഒരു വീട് വാങ്ങിയത്. പക്ഷേ ഈ ഒരു വീട് എൻ്റെ ആഗ്രഹം പോലെ ആക്കി തീർക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പം എന്തായാലും ആക്കി തീർക്കും. നമ്മൾ അടുക്കളയും ഈ ഒരു ഹാള് മാത്രമാണ് ഇൻറ്റീരിയൽ ചെയ്യുന്നുള്ളൂ. ഉള്ളു റൂമ് കാര്യങ്ങളും അങ്ങനെ ഞാൻ ചെയ്യണില്ല, കാരണം ചെയ്യണില്ല, കാരണം അതിൻ്റെ ആവശ്യമില്ല തോന്നി എനിക്ക്. കാരണം വേണ്ട, റൂമിൽ എന്തായാലും ഓൾറെഡി ഏസി ഉണ്ടായിരിക്കും. പിന്നെ ഇപ്പോൾ റൂമിൽ ഇപ്പോൾ വലിയ സെറ്റപ്പ് ആക്കണം എന്നൊരു ഇതില്ല എനിക്ക്. എനിക്ക് അടുക്കള നമ്മൾ കുക്കിംഗ് വീഡിയോസൊക്കെ എടുക്കുന്നതുകൊണ്ട് ആ അടുക്കള അടിപൊളിയാക്കണം വിചാരിച്ചിട്ടുണ്ട്. പിന്നെ ഹാളും നമ്മൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഇരുന്ന് സംസാരിക്കലും കാര്യങ്ങളും വീഡിയോ ചെയ്യുന്ന അടുക്കളയിലായിരിക്കുമല്ലോ. അപ്പം എന്തായാലും അടിപൊളിയാക്കും, നമ്മൾ സെറ്റായിരിക്കും. ഓക്കെ ഗൈസ്, ദൈ വാതിലൊക്കെ നമ്മൾ പൊളിച്ചു കളയും കേട്ടോ. ഈ സ്റ്റെപ്പ് ഉണ്ടോ, ഈ സ്റ്റെപ്പ് ഇവിടെ എങ്ങനെയൊക്കെ ആക്കാൻ പറ്റും എന്നുള്ള ഏതെങ്കിലും ആൾക്കാർ ഇങ്ങനെയുള്ള വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് മെയിലാക്കി നമുക്ക് സെറ്റാക്കാം. ഓക്കെ, ഈ സെറ്റ് ഔട്ട് അതൊക്കെ നമ്മൾ പൊളിച്ച് കളയും കേട്ടോ. അതൊക്കെ നമ്മൾ പൊളിച്ച് കളയും. ഇവിടുന്ന് കുറേ പരിപാടികളുണ്ട് ഗൈസ്. ഈ തെങ്ങ്, ഈ തെങ്ങൊക്കെ പറിച്ച് കളയും നമ്മൾ. ഈ തേക്കൊക്കെ പൊളിച്ച് കളയും നമ്മൾ. ഓക്കെ ഏ ഗൈസ്, അപ്പോൾ നമ്മളിത് വീട് പണ്ട് അവിടെ പോയി വന്നപ്പോഴേക്ക് ഇവിടെ ഒരു മൂപ്പത്തേരി ഇരിക്കുന്നു കേട്ടോ. ആ അച്ഛൻ്റെ കുട്ടിക്കച്ഛൻ കൊടുന്നു ഇതാണ്ടോ. ആ എന്തൊക്കെയാ നോക്കിയോക്ക്, എന്താ നോക്കിയോക്ക്. അച്ഛൻ മറന്നാ പൊന്നെ അന്നേരം വാങ്ങാനേ, അല്ലെങ്കിൽ എന്റെ കുട്ടിക്കച്ഛൻ വാങ്ങിക്കൊണ്ടാ ഇരിക്കോ ഇരിക്കോ തോന്നുന്നുണ്ടോ എന്റെ വീട്ടിൽ മൂക്ക് കുറച്ചോ തടി. ഏ അച്ഛന്റെ കുട്ടിക്കല്ലാണ്ട് അച്ഛൻ ആരൊക്കെ അതൊക്കെ വാങ്ങിക്കൂട്ടുന്നത്. ഫുൾ കോലുമുട്ട കേട്ടോ എന്റെ കുട്ടിക്കല്ലാണ്. കോലുമുട്ട വെച്ച് ഇത്രയും കുറെ ഒരുപാട് വാങ്ങിയെന്ന് വിചാരിച്ചിട്ട് എപ്പോഴും ഇരുന്ന് കഴിക്കൊന്നുമില്ല. ഇടയ്ക്ക് തലക്കുന്ന ഇനി എനിക്കും അങ്ങനെ തന്നെ. ആ അപ്പൊ അതൊരു മുട്ടായി ഇടയ്ക്ക് നിലക്ക് ഇടും. അപ്പൊ എന്താ പറയാ, ഞാൻ വാങ്ങുക പിന്നെ ഒരു മുട്ടായി രണ്ട് മുട്ടായിട്ടൊന്നും കടയിന്ന് വാങ്ങില്ല. ഞാൻ കാണിച്ചു തരാം എത്രത്തോളം വാങ്ങിയിട്ടുണ്ട്. ആ തിന്നോ, ഒക്കെ തിന്നോ. ആ എന്റെ കുട്ടി കോലുമുട്ട എന്റെ കുട്ടി ദാദാ ടിഷ്ക എടുത്ത് പൊട്ടിച്ചു തരാം എന്റെ കുട്ടിക്ക്. ഇത് പൊട്ടിക്കാൻ സുഖട്ടെ. അതാ അതാ അവർക്കല്ലേ, ഇത് മിക്കുള്ളതാണേ. അതങ്ങനെ പൊട്ടി വേണ്ടോ, ഞാൻ ആകെ അതിനെ പൊട്ടി പൊട്ടിച്ച. എത്ര എണ്ണം വേണം, എത്ര എണ്ണം വേണം അച്ഛൻ്റെ കുട്ടിക്ക്, എത്ര കോലുമുട്ടായി. ഈ ഈ ഒരു കോലുമുട്ടായി ഉണ്ടോ നമ്മളെ നമ്മളെ ഡയറി മിൽക്കിൻ്റെ, ഇത് അടിപൊളി ടൈം മുട്ടായി. ഇത് കഴിക്കാത്ത ആൾക്കാരുടെങ്ങനെ കഴിച്ചു നോക്കി നോക്കുക, സംഗതി നല്ല ടേസ്റ്റാണ്. ഇത് കോലുമുട്ടായി ആണ്, ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ മുട്ടായി കേട്ടോ. ലേ മോളെ, ലേ മോളെ, ഇല്ലേ ഇനിയൊക്കെ ഗൈസ്. ഓള മുട്ടായി, ആ മുട്ടായി ഇങ്ങനെ കഴിക്കണല്ലേ. ഇനിയിപ്പോ ദേഷ്യം, ഓള മുഖത്തിൽ ദേഷ്യം കാണിച്ചാലോ. അച്ഛനെ കടിക്കത്, കടിക്ക മുട്ടാടി. കണ്ടോ കണ്ടോ കണ്ടോ, തരില്ല. ആ എന്താണ് അണക്ക, ഞാൻ പറയാനുണ്ടോ, ഇത് ഞാൻ വാങ്ങിയതാണ്.
ഞാൻ എന്റെ പൈസക്ക് ഞാൻ വാങ്ങിയതാണ്, എന്തിനു ചെയ്യോ നാ തരില്ല. ആ എന്ത് പാവം, ഇത്രയും മുട്ടായി ഇത്ര ഇത്ര മുട്ടായി ഇരിക്കണല്ലേ പണോ. ദേഷ്യം 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 കാണിക്കണോ, ഇനി തേങ്ങ വാങ്ങോട്ടോള് വേണോ, കണ്ടോ കണ്ടോ വാങ്ങണില്ലേ എന്നാ അനക്ക് വേണോ, അനക്ക് വേണമെങ്കിൽ ഇത് വാങ്ങിക്കട്ടോ. അള്ളാണ് കൂറജിന്റെ വേറെ ഭ്രാന്താക്കാൻ നിങ്ങൾ വാങ്ങിക്കും, മാരിയൊക്കെ വാങ്ങിക്കോ, കണ്ടോ വാങ്ങണില്ലേ. ഈശ്വര അവളെ ഞാൻ എങ്ങനെ പൊറുപ്പിക്ക ഭഗവാനെ, എന്നാ ഇമോളെ വേണോ, ഏ വാങ്ങണില്ല ഗൈസ്. എന്നാ അത് അച്ഛൻ്റെ കുട്ടി, അച്ഛനെ തന്നെ അത് അച്ഛൻ്റെ കുട്ടിക്കല്ലേ അച്ഛത് വാങ്ങിക്കൂട്ടണം. പിന്നെ ആർക്കതൊക്കെ കഴിച്ചോ, വാശിക്കാരി പെണ്ണും വാശിക്കാരി അച്ഛനും. തിന്നോ തിന്നോ തിന്നോ.